സുഹൃത്തുക്കളെ നമസ്തേ, ഞാൻ പാമിസ്റ്റ് ദേവമാധവൻ. വേദിക് പാമിസ്ട്രിയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് ശുഭരേഖകൾ നമ്മുടെ കയ്യിൽ കണ്ടിട്ട് ഭാവി ജീവിതത്തിൽ നമുക്ക് ഉത്തമ ഫലങ്ങൾ നൽകുമെന്ന് കാണിക്കുന്ന ശുഭരേഖകൾ ഉണ്ടായിട്ടും ബഹുഭൂരിപക്ഷം പേർക്കും ഇതിൻ്റെ ശുഭഫലം ലഭിക്കുമ്പോൾ ചിലർക്ക് മാത്രം ലഭിക്കുന്നില്ല. അതിനുള്ള കാരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് മനസ്സിലാക്കുവാൻ വേണ്ടി നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മുടെ കയ്യിൽ എങ്ങനെയാണ് രേഖകൾ വരുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ രേഖകൾ വരാൻ പ്രധാന കാരണം കർമ്മം തന്നെയാണ്. നമ്മൾ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ കയ്യിൽ രേഖകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ രേഖകൾ ഓരോ നിമിഷവും നമ്മുടെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കർമ്മത്തിൻ്റെ ഫലമായിട്ടും കൂടുതലും നമ്മുടെ ചിന്തയ്ക്കും പ്രധാനമായി ഒരു കാര്യം ഇതിൽ പറയുവാനുണ്ട്. വ്യത്യസ്തമായ ചിന്തകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് ജീവിത വിജയമോ ജീവിത പരാജയമോ ഒക്കെ വന്നു ഭവിക്കുന്ന രേഖകൾ നമ്മുടെ കയ്യിൽ വിസിബിളാകും. അതുകൊണ്ടാണ് ഇരട്ടകളുടെ കയ്യിൽ വ്യത്യസ്തമായ രേഖാ സൂചനകൾ കാണിക്കുന്നതും. ഒരു യവനമൊക്കെ കഴിഞ്ഞ് അവരുടെ വിവാഹ ജീവിതമൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അവരുടെ വിവാഹ ജീവിതത്തിന് ശേഷമൊക്കെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളിലൂടെ അവർ ജീവിച്ചു തീർക്കാനുള്ള നിയോഗം വരുന്നതും ഈ ചിന്തകൾ ഒരേ ടൈമിൽ ഇരട്ടകൾക്ക് രണ്ടായി പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ സ്ഥിരമായി അലട്ടുന്ന ചിന്ത എന്താണെന്ന് പറയാമെങ്കിൽ നിന്റെ ഭാവി ഞാൻ കൃത്യമായിട്ടും പറയാമെന്ന് മഹാന്മാർ പോലും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലെ ഓരോ രേഖകളും കഴിക്കുന്ന ഫുഡിനെയും നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെയും എല്ലാം സ്വാധീനിക്കുന്നവയാണെന്നുള്ളത് ഞാനിവിടെ ഊന്നി പറയുകയാണ്. ഞാൻ അല്ലെങ്കിൽ മറ്റൊരു പാമിസ്റ്റ് നിങ്ങളോടൊരു ഭാവി ഫലം പറയുമ്പോൾ തീർച്ചയായിട്ടും ഉത്തമമായ പുരോഗതിയും ഐശ്വര്യങ്ങളും സമ്പത്തും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് നിങ്ങളോട് പ്രെഡിക്ഷൻ ചെയ്യുമ്പോൾ അതേ രേഖാ സൂചന ആ നിമിഷം ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കാണുന്നത് കൊണ്ടാണ്. എന്നാൽ ഇത് കേട്ടിട്ട് ഭാവിയിൽ ഇതുണ്ടാകുമല്ലോ എന്നുള്ള പ്രത്യാശയോടുകൂടി നിങ്ങൾ അധ്വാനിക്കാതെ ലേസിനെസ്സിലേക്കൊക്കെ പോവുകയാണെങ്കിൽ സെക്കൻഡറി ലൈൻ വരുന്നത് മുഴുവനും നമ്മൾ കഴിക്കുന്ന ആ നിമിഷം തൊട്ട് അങ്ങോട്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് സെക്കൻഡറി ലൈൻ നമുക്ക് ഭാവിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സെക്കൻഡറി ലൈൻ നമ്മൾ ലേസിനെസ്സിലേക്ക് പോവുകയോ മനസ്സിൽ ദുഃഖം പേറിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അനാവശ്യമായ ഉപരേഖകൾ നമ്മുടെ കയ്യിൽ വീണിട്ട് ഈ പാമിസ്റ്റ് സൂചിപ്പിച്ചിരിക്കുന്ന ഉത്തമ െ കട്ട് ചെയ്ത് അത് കളയുകയോ അതിൽ മാറുകയോ അതുപോലെയുള്ള നെഗറ്റീവ് ചിഹ്നങ്ങളോ പ്രത്യക്ഷപ്പെട്ട് ഭാവിയിൽ സമ്പത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങളെ നഷ്ടപ്പെടുത്തി കളയുമെന്നുള്ളതാണ് കാണാറുള്ളത്. കാരണം ഞാനിത് പലപ്പോഴും റിസർച്ചിലൂടെ മനസ്സിലാക്കിയെടുത്ത ഒരു സത്യമാണ്. പലപ്പോഴും ഉപരേഖകൾ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ വേണ്ടി അറിയുന്നതിന് വേണ്ടി ഞാൻ റീറീഡിങ് നടത്തുന്ന വേളയിൽ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. വർഷങ്ങളായി എന്നെക്കൊണ്ട് കൈ നോക്കിക്കുന്നവരുടെ കൈകളിൽ പണ്ട് കണ്ട പല ശുഭരേഖകളിലും നെഗറ്റീവ് ചിഹ്നങ്ങളോ ദൂഷ്യങ്ങളോ ഒക്കെ വന്നു ഭവിക്കാറുണ്ട്. അപ്പോൾ അവരുടെ വ്യക്തിത്വവും അവരുടെ ആ അനുഭവങ്ങളുമായിട്ട് ഞാൻ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവർ പരിശ്രമത്തിൻ്റെ കാര്യത്തിൽ പുറകോട്ട് പോയിട്ടുണ്ടെന്നോ ഫാമിലി ക്രൈസിസ് ഒക്കെ അവരെ വളരെയധികം ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നോ അറിയുവാനുള്ള സാധ്യത എനിക്കുണ്ടായിട്ടുണ്ട്. അതാണ് ഈ സൽഫലം അവർക്ക് ഭാവിയിൽ ലഭിക്കാതെ അവരുടെ ശുഭരേഖകളെ കട്ട് ചെയ്യാൻ കാരണം വരുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ശുഭരേഖ ഞാൻ പറയുന്നുണ്ടെങ്കിൽ അല്ലെ മറ്റൊരാൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിച്ചു ഉയരാൻ വേണ്ടി നല്ല മോട്ടിവേഷണൽ ബുക്കുകൾ സ്ഥിരമായി വായിക്കുകയും ജീവിതത്തിൽ മറ്റൊരാൾക്ക് ഇത് നേടുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ അവസ്ഥയിൽ ഇതേ പുരോഗതി നേടുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതേ കഴിവുകളൊക്കെ അതേ കൈകാലികളും അതേ കഴിവുകളുമൊക്കെ ദൈവം അതേ ടൈമും എനിക്ക് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളും പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കാണുന്ന ഈ ശുഭരേഖകൾ ക്രമേണ മെച്ചപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയും നിങ്ങൾക്ക് ഭാവി ജീവിതത്തിൽ ഉന്നത ഭാവിയും സുരക്ഷിതവും നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് സബലീകരണമായ ആഗ്രഹങ്ങളും നേടിയെടുത്തുകൊണ്ട് ഉത്തമമായ ഒരു ജീവിതം നയിക്കുവാനും ആ രേഖകൾ നിങ്ങളെ സഹായിക്കുമെന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ വിശദീകരിച്ച കാര്യങ്ങളാണ്. ഉത്തമ ഫലം ചിലർക്ക് മാത്രം ലഭിക്കാതെ പോകാനുള്ള കാര്യം അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയും നിങ്ങളെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ഉത്തമ ബുക്കുകളൊക്കെ വായിച്ചുകൊണ്ട് കഠിനപ്രയത്നം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ട് പോകുമ്പോൾ 100% ആ പാമിസ്റ്റ് പ്രവചിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ഇവിടെ വിശദീകരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി രേഖാശാസ്ത്ര സംബന്ധമായി നല്ലൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുവോളും. നന്ദി, നമസ്കാരം.